പക്ഷേ ഇതിനകത്ത് നടപടി എടുക്കേണ്ട ഒരു സ്ഥാപനം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കണം? ഇന്ന് മന്ത്രിയായിരുന്ന അല്ലെങ്കിൽ മുൻ മന്ത്രിയായിരുന്ന ഇന്ന് എം എൽ എ ആയിരുന്ന എ സി മൊയ്തീൻ അദ്ദേഹം ഉൾപ്പെട്ട ഒരു വലിയ സ്കാമാണ്, വലിയ കൊള്ളയാണ്. ഈ കൊള്ളയിൽ ഇവിടെ എനിക്കെതിരായ ആരോപണം ഉണ്ടായത് എന്താണ്? ഇവിടെ വീട് പണിയാൻ വേണ്ടി കൊണ്ടുവന്ന പണത്തിൽ അഴിമതി നടത്തിയപ്പോൾ അതിനെ നിയമപ്രകാരം ചോദ്യം ചെയ്തപ്പോൾ എന്നെ വീട് മുടക്കി എന്ന് പറഞ്ഞ എ സി മൊയ്തീൻ ഇവിടെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ജീവിതമാണ് മുടക്കിയത്. ജീവിതം മുടക്കിയാണ് എ സി മൊയ്തീൻ. തൃശ്ശൂർ ജില്ലയിലെ കരിവന്നൂർ പ്രദേശത്തെ നൂറുകണക്കിന് ആളുകളുടെ ജീവിതം മുടക്കിയ എ സി മൊയ്തീനെതിരായി എന്ത് നടപടിയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്? ആ പ്രദേശത്തെ എം എൽ എ ആയ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന്റെ കൂടി അഭിപ്രായം നമുക്ക് ഈ വിഷയത്തിൽ തേടേണ്ടതായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് എ സി മൊയ്തീന് അധികാരത്തിൽ തുടരാൻ ഒരു അവകാശവുമില്ല. അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ മണി പാർക്കിംഗ് ഇടങ്ങൾ സതീശിന്റെയും അതുപോലെ തന്നെ അനിൽ സേട്ടിന്റെയും അതിനപ്പുറത്ത് ഈ പറഞ്ഞ മച്ചാട് പരസ്പര സ്വഹായ സംഘത്തിന്റെയും ഒക്കെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും ദുരൂഹമാണ്, അതിശയകരമാണ്. മറ്റ് വീണാ വിജയന്റെ നടപടിക്രമങ്ങളുടെ സമാനമായ രീതിയിലാണ്. റിയാസിന്റെ നോമിനേഷനകത്ത് ഒരു സ്ഥലത്തും വീണാ വിജയന്റെ ബാധ്യതകളെ കുറിച്ചോ മറ്റ് വിഷയങ്ങളെ കുറിച്ചോ ഒന്നും സൂചിപ്പിക്കുന്നില്ല, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. അതേ സമാനമായ രീതിയിലാണ് ഈ തട്ടിപ്പും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിലെ സി പി എമ്മിന്റെ മുതലാളിമാരായ സഖാക്കൾ അവരുടെ സ്വത്ത് വിവരങ്ങൾ അഫിഡവിറ്റിൽ പോലും രേഖപ്പെടുത്താത്ത രീതിയിൽ സി പി എം അടിമുടി മാറിയിരിക്കുന്നു. എനിക്ക് കേരളത്തിലെ സി പി എം പ്രവർത്തകരോട്, നല്ല കമ്മ്യൂണിസ്റ്റുകാരോട് പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഈ പാർട്ടി വിടണം എന്നാണ് ഒരു പഴയ സഖാവിന്റെ മകൻ എന്ന രീതിയിൽ എനിക്ക് കേരളത്തിലെ സി പി എം പ്രവർത്തകരോട് പറയാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് സാധാരണ ഒരു മണി ലൂട്ടിംഗ് അല്ല, ഒരു മന്ത്രി നടത്തിയ മണി ലൂട്ടിംഗ് ആണ്. ഇത് ബിനാമികളെ വെച്ച് നടത്തിയ കൊള്ളയാണ്. ഈ കൊള്ളക്കെതിരായി സി പി എമ്മിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി സീതാറാം യെച്ചൂരിയുടെ കൂടി അഭിപ്രായം ഞങ്ങൾ തേടുകയാണ്, അതുകൂടി ലഭ്യമാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ വിഷയമാണ്, ഇത് നിസ്സാരമായ കാര്യമല്ല. തൃശൂർ ജില്ലയിലെ സാമ്പത്തിക മേഖലയെ പൂർണ്ണമായി തകർത്ത ഒരു വിഷയം ഒതുക്കി തീർത്ത മറ്റൊരു ബാങ്ക് കൂടി ഈ ജില്ലയിലുണ്ട്. അത് മൂസ്പത് സർവീസ് സഹകരണ സംഘമാണ്. കരിവന്നൂരിൽ നടത്തിയ ഈ ഡിവിഷൻ തട്ടിപ്പ് പോലെ തന്നെ ഇവിടെ ഈ മൂസ്പത് ബാങ്കിലും ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതും മൂടി വച്ചിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ അന്വേഷിച്ചു പോകുമ്പോഴാണ് എ സി മൊയ്തീൻ കോർപ്പറേഷനകത്ത് നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ നിരവധിയായ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച നടപടിക്രമങ്ങൾക്ക് അംഗീകാരം കൊടുത്തായി നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് കരിവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതി മാത്രമല്ല, എ സി മൊയ്തീൻ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ തൃശ്ശൂർ ജില്ലയിൽ അനധികൃതമായി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തതും അതിന്റെ ഏജന്റായിരുന്നതും തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് കടയാണ്. ഇവർ രണ്ടുപേരുമാണ് തൃശ്ശൂർ നഗരത്തിനകത്തെ അനധികൃത നിർമ്മാണ കെട്ടിടങ്ങൾ, ക്രമവിരുദ്ധമായ കെട്ടിടങ്ങൾ ക്രമവൽക്കരിച്ചു കൊടുക്കാൻ നടത്തിയ വലിയ അഴിമതിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം എ സി മൊയ്തീനായി സംസ്ഥാന സർക്കാർ എടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.